നമസ്കാരം. ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് മഹ ചുഴലിക്കാറ്റായി മാറിയതിനു പിന്നാലെ സംസ്ഥാനത്തും മഴ ശക്തി പ്രാപിച്ചു തുടങ്ങി. പലയിടങ്ങളിലും ബുധനാഴ്ച രാത്രി തുടങ്ങിയ മഴ വ്യാഴാഴ്ച രാവിലെയും ശക്തമായി തന്നെ തുടരുകയാണ്. പാറശാലയ്ക്ക് സമീപം റെയിൽവേ പാളത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് പരശുരാം എക്സ്പ്രസ് പിടിച്ചിട്ടു. തുടർന്ന് മണ്ണ് നീക്കം ചെയ്ത ശേഷം സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു. എറണാകുളം ഞാറയ്ക്കൽ പറവൂർ മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായി. ഞാറയ്ക്കൽ രാമവിലാസം സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 350 പേരുണ്ട്. ഇടവനാട്ടിൽ 40 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. കണയന്നൂർ മുളുവക്കാട് വില്ലേജിൽ താന്തോന്നിത്തൂരത്തിൽ വെള്ളം കയറി. 62 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിച്ചു. ഫോർട്ടുകൊച്ചി കമാലക്കടവിൽ തിരമാലയിൽ 10 വള്ളങ്ങൾ തകർന്നു. മത്സ്യത്തൊഴിലാളികളുടേതാണ് വള്ളങ്ങൾ. ചെല്ലാനം വില്ലേജ് ഓഫീസിന് പിൻഭാഗത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ഫോർട്ടു വൈപ്പിംഗ് വാക്ക്വേയുടെ ഭാഗം തിരയിനടിയിൽ തകർന്നു. ഇടവനാട് യു പി സ്കൂളിൽ ദുരിതാശ്വാസ കേന്ദ്രം തുടർന്നു. 4 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ലക്ഷദ്വീപിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കൊച്ചി, പറവൂർ, കൊടുങ്ങല്ലൂർ, ചാവക്കാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പരീക്ഷകളും മാറ്റിവച്ചിട്ടുണ്ട്. മഹാചുഴലിക്കാറ്റ് മണിക്കൂറിൽ 26 കിലോമീറ്റർ വേഗതയിൽ കഴിഞ്ഞ 6 മണിക്കൂറായി വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മാലദ്വീപിൽ നിന്ന് വടക്കായി 670 കിലോമീറ്റർ ദൂരത്തും ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിന്ന് 210 കിലോമീറ്റർ ദൂരത്തും കവരത്തിയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരത്തും തിരുവനന്തപുരത്ത് നിന്ന് 440 കിലോമീറ്റർ ദൂരത്തുമായാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. മഹാചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ലെങ്കിലും കേരള തീരത്തോട് ചേർന്ന കടൽപ്രദേശത്തിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോകുന്നതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുകയും മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി തിരിച്ചുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള സമയങ്ങളിലും കടൽ അതിപ്രക്ഷുബ്ധാവസ്ഥയിൽ തുടരുന്നതാണ്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായോ അതിശക്തമായോ മഴയ്ക്ക് സാധ്യതയുണ്ട്. തീരമേഖലയിലും മലയോര മേഖലയിലും ചില നേരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. കടൽ തീരത്ത് പോകുന്നതും ഒഴിവാക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള.